നമസ്കാരം ഗൈസ്, ഇന്ന് കൊളാപ്സിംഗ് സ്റ്റോറീസിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു ടെലികോം കമ്പനിയെ കുറിച്ചാണ്. നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ നമുക്കറിയാം, കൂടുതൽ കമ്പനികളും ഈ പറഞ്ഞ പോലെ സെക്ടർ വൈസ് നോക്കുമ്പോൾ ഏറ്റവും അധികം മോശമായിട്ട് പെർഫോം ചെയ്തതും വർഷങ്ങളായിട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം മോശമായിട്ട് പെർഫോം ചെയ്യപ്പെട്ടിരിക്കുന്നതും വളരെയധികം നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരുപാട് കണ്ണുനീർ വീഴ്ത്തിയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള ഒരു സെക്ടർ തന്നെയാണ് ഈ ടെലികോം എന്ന് പറയുന്നത്. ഒരുപാട് വില ഇല്ലാതാക്കി ഒരുപാട് മൂന്നോ നാലോ കമ്പനീസ് ഈ സെക്ടറിൽ ഉള്ളു എങ്കിൽ പോലും ആ സെക്ടർ ഒരിക്കലും ഒരു ഉൽപാദനപരമായി മാറാതിരിക്കുകയോ ഉൽപാദനക്ഷമത കാണിക്കാതിരിക്കുകയോ റിട്ടേൺ കൊടുക്കാതിരിക്കുകയോ ഇത്തരത്തിലെല്ലാം ഇൻവെസ്റ്റേഴ്സിന് പൂർണ്ണമായിട്ട് നഷ്ടം പറ്റിയ സെക്ടർ എന്ന് തന്നെ പറയാം. ഈ സെക്ടറിൽ അല്പം ലാഭം കാണിക്കുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് അത് ലാഭമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനീഷ്യൽ സ്റ്റേജിൽ എല്ലാ കമ്പനികളും വന്നപ്പോൾ ഇതുപോലെ തന്നെ ആയിരുന്നു. ടെലികോം സെക്ടറിലെ എല്ലാ കമ്പനികളും ഇനീഷ്യൽ സ്റ്റേജിൽ സ്റ്റാർട്ടിംഗ് സമയത്ത് ജിയോ വഴി റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയ്യുന്ന പോലെ തന്നെ വളരെ വലിയ രീതിയിൽ ഓഫറുകളും പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ വന്നതാണ്. പക്ഷേ ഇപ്പം എല്ലാവരും പരാജയപ്പെട്ടു, ആ വന്ന ഫീൽഡിൽ എല്ലാവരും പരാജയപ്പെട്ടു പോയ ഒരു പൊതുമേഖല കമ്പനിയായ ബി എസ് എൻ എൽ നിലനിൽക്കുന്നുണ്ട്, അത് നഷ്ടത്തിലാണ്. അതുപോലെ എല്ലാവരും പരാജയപ്പെട്ടു പോയൊരു ഇൻഡസ്ട്രി വൈസ് നോക്കുമ്പോൾ സെക്ടറാണ് ഈ ടെലികോം എന്ന് പറയുന്നത്. ടെലികോമിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ആകുന്ന കാര്യങ്ങൾ റിട്ടേൺ ലഭിച്ചിട്ടില്ല. പിന്നെ അതിൽ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഭാരതി ഒരുപാട് കാലം, ഭാരതി ഇപ്പൊ കുറെ ഒരുപാട് റീട്രേസ് ചെയ്തെങ്കിൽ പോലും ഭാരതി ഒരുപാട് കാലത്ത് ലിസ്റ്റിംഗ് കാലഘട്ടത്തിൽ പ്രതാപത്തിന്റെ ഏഴകലത്ത് പോലും ഇപ്പോഴും ഇല്ല എന്നുള്ള അവസ്ഥയാണ് എല്ലാ കമ്പനികളും. ആ കാലഘട്ടത്തിൽ ലിസ്റ്റിംഗിന് സമയത്ത് വന്ന ആ ബൂസ്റ്റും അതിന് മുന്നോട്ടുള്ള പ്രൊജക്ഷൻസും അനുസരിച്ചുള്ള ഒരു പെർഫോമൻസും ഒരു കമ്പനിയും കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം റിലയൻസ് വന്നതിന് ശേഷം ആണെങ്കിൽ ബാക്കി കമ്പനിയുള്ള കാര്യങ്ങൾ കൂടുതൽ അവതാരത്തിലാകുകയാണ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു സെക്ടർ ബേസിൽ നോക്കുമ്പോൾ നമ്മൾ ഉള്ള ഒരു സെക്ടർ ഷെയറാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്, അത് വോഡാഫോൺ ഐഡിയ. വോഡാഫോൺ ഐഡിയ അത് ഒരു വോഡാഫോൺ ഐഡിയ ആണ്. വോഡാഫോൺ ഐഡിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഈ വോഡാഫോൺ എന്ന് പറയുന്ന കമ്പനി ഐഡിയ ഏറ്റെടുത്തുകൊണ്ട് വോഡാഫോൺ ഐഡിയയെ മാറിയിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലൊരു മാർക്കറ്റിൽ കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി, ജിയോയുമായുള്ള കോമ്പറ്റീഷനിൽ നിലനിൽപ്പിന് വേണ്ടി പൊരുതുവാൻ വേണ്ടിയിട്ടാണ് വോഡാഫോൺ അത്തരത്തിലൊരു നിലപാടെടുത്തിരിക്കുന്നത്. അതിനുശേഷം ആ ഷെയറിൽ ഒരല്പം സ്വല്പമൊക്കെ മൂവ്മെന്റ്സ് കാണിച്ചു പോയിട്ടുണ്ടെങ്കിലും വോഡാഫോൺ ലിസ്റ്റഡ് ആയിരിക്കും. വോഡാഫോൺ ഇന്ത്യ രണ്ട് വർഷങ്ങളായാലും ലിസ്റ്റഡ് ആയിട്ട് നമുക്ക് സെക്കൻഡറി മാർക്കറ്റ് ലഭിക്കുന്ന ഈ പറഞ്ഞ പോലെ ഐഡിയ ഏറ്റെടുത്തതിന് ശേഷം ഐഡിയ വോഡാഫോണായി മാറിയ ശേഷമാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ നമ്മളെ അറിയിക്കുക. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വോഡാഫോൺ ഐഡിയ എന്ന് പറയുന്നത് ദിനം പ്രതി കടം പെരുകിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. നമ്മളതിന് ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അതെ, അതിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അതെ, ഓരോ ദിവസവും കടം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി. നമുക്കറിയാം ആർകോമിന്റെ തകർച്ച കഴിഞ്ഞ ശേഷം അവർ തമ്മിലുള്ള റിലയൻസിന്റെ ഒരു വേറൊരു പാർട്ണർഷിപ്പ് വ്യവസ്ഥയിൽ ഈ പറഞ്ഞ പോലെ റിലയൻസ് ഇൻഡസ്ട്രി മുകേഷ് അംബാനിക്ക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ മുകേഷ് അംബാനിക്ക് അല്ലംബാനിയുടെ സെക്ടറുകളിൽ മറ്റു ബിസിനസ് നടത്താനുള്ള അനുമതി ഇല്ലാതിരിക്കുകയും അതിനുശേഷം ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇത് അവർക്ക് ആ സെക്ടറിലേക്ക് കടന്നു വരാമെന്നുള്ള എഗ്രിമെന്റ് പ്രകാരം ആ എഗ്രിമെന്റ് ഇവരുടെ റിലയൻസിന്റെ പാർട്ണർഷിപ്പായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെന്റ് അവസാനിച്ചതോടുകൂടി റിലയൻസ് ടെലികോം സെക്ടറിലേക്ക് കടന്നു വന്നു. അത് മുകേഷ് അംബാനിയുടെ റിലയൻസ് ടെലികോം സെക്ടറിലേക്ക് കടന്നു വന്നു. അല്ലംബാനിയുടെ റിലയൻസ് ഓൾറെഡി നശിച്ച് ഇല്ലാണ്ടായിരിക്കും. അപ്പൊ അതിന്റെ കുറെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് റിലയൻസ് ജിയോ ആയിട്ട് റിലയൻസിന്റെ ആർകോമിന്റെ നശിച്ചു പോയ കമ്പനിയായ ആർകോമിന്റെ കുറെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ആ രീതിയിൽ വലിയ രീതിയിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് മുകേഷ് അംബാനിയിലേക്ക് വരികയും അത് വന്നോടുകൂടിയിട്ടാണ് ഈ വോഡാഫോൺ എന്ന് പറഞ്ഞ കമ്പനി, നമുക്ക് ഓൾറെഡി നിലനിൽപ്പുണ്ടായിരുന്ന കമ്പനി ഐഡിയ, വോഡാഫോൺ ഇത്തരം കമ്പനികളൊക്കെ നിലനിൽപ്പില്ലാതെ. അതായത് വലിയൊരു വമ്പൻ വന്ന് വലിയ ഓഫറുകളും വാഗ്ദാനങ്ങളും നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ കമ്പനികൾ ഇല്ലാണ്ടാവും. അപ്പൊ ചെറിയ കമ്പനികളെ നിലനിൽപ്പിന് വേണ്ടി എന്ത് ചെയ്തു, ഈ വോഡാഫോൺ എന്ന് പറയുന്ന കമ്പനി ഐഡിയ എന്ന് പറയുന്ന കമ്പനി ഏറ്റെടുത്തു. അങ്ങനെ വോഡാഫോൺ ഐഡിയ മാറി. സത്യത്തിൽ ഈ ലയനം എന്ന് പറയുന്നത് കൂലിമേ കുരു എന്ന പോലെ ആണ് ബാധിച്ചതെന്ന് പറയും. ശരിക്കും വോഡാഫോണിന് അത് എത്രത്തോളം ഉപകാരമായി എന്നതിനേക്കാൾ ദോഷമായിട്ട് തന്നെയാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. വോഡാഫോൺ എന്ന് പറയുന്ന കമ്പനി നമുക്കറിയാം ചെറിയ കമ്പനിയല്ല, ഇന്റർനാഷണൽ ലെവലുള്ള കമ്പനിയാണ്, പല രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള കമ്പനിയാണ്. എന്നാൽ ആ കമ്പനി ഇന്ത്യയിലേക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി വന്ന കാലം മുതൽ അത് കഷ്ടകാലം അവർ വിട്ടുമാറിയിട്ടില്ല. അവർ വരുന്ന സമയത്ത് ഈ പറഞ്ഞ ടെലികോം സെക്ടറിൽ ഓപ്പൺ ആയി. അവർ വരുന്ന സമയത്ത് ഒരുപാട് കമ്പനികളുണ്ടായിരുന്നു, ഹച്ച്സൺ ഉണ്ടായിരുന്നു, യൂണിയോൺ ഉണ്ടായിരുന്നു, അതുപോലെ ധാരാളം സ്കോട്ടിൽ ബി പി തുടങ്ങി ധാരാളം പ്രൈവറ്റ് കമ്പനികൾ
ഉള്ള സമയത്താണ് അവർ ഇന്ത്യയിലേക്ക് വരുന്നത്. അത് ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് തന്നെ അവരുടെ പാർട്ടിസിപ്പേഷൻ ഇന്ത്യയിലേക്ക് ഉണ്ടായി. ആ സമയത്ത് തന്നെ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിന്റെ പോളിസികളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പിന്നെ വോഡാഫോൺ ഐഡിയ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലമായിട്ട് അവരുടെ ഒരു ചെറിയ രീതിയിലുള്ള റിപ്പോർട്ട്സിൽ ചെറിയ രീതിയിലുള്ള പോസിറ്റീവ്നെസ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വോഡാഫോൺ എന്ന് പറയുന്നത് ചെറിയ കമ്പനിയല്ല, നമുക്കറിയാം ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പക്ഷേ മാർക്കറ്റിൽ നിലനിന്ന് നമ്പർ വൺ പൊസിഷൻ ജിയോ കരസമാക്കിയാൽ പോലും മാർക്കറ്റിൽ നിലനിൽക്കാനും ജിയോയുടെ നല്ലൊരു കോമ്പറ്റീഷൻ കൊടുത്ത് മാർക്കറ്റിൽ പ്രോഫിറ്റബിലിറ്റിയോടുകൂടി കടന്ന് തിരിച്ചു വരാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കും. ഹച്ചിസൺ എസ്ആറിന്റെ 67% ഓഹരികൾ $11.1 billion വാങ്ങിക്കൊണ്ടാണ് ഈ വോഡാഫോൺ ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ ഇവർ ഈ 11.1 billion ഈ ഹച്ചിസന്റെ ഓഹരികൾ വാങ്ങിയപ്പോൾ തന്നെ വാങ്ങി ഇന്ത്യയിലേക്ക് പ്രവേശിച്ച ആദ്യ ഘട്ടത്തിൽ തന്നെ നികുതി വകുപ്പുമായിട്ട് ഈ ഡീലിംഗിൽ തന്നെ നികുതി വകുപ്പുമായിട്ട് കേസും കാര്യങ്ങളും ആകുകയും 20,000 crore നികുതി വകുപ്പ് ഇവർക്ക് മേലെ പിഴയുമെത്തുകയും അത്തരത്തിൽ അന്ന് മുതൽ തുടങ്ങിയ നിയമ പോരാട്ടങ്ങൾ സത്യം പറഞ്ഞാൽ വോഡാഫോണിന് ഇന്ന് വരെ അവസാനിച്ചിട്ടില്ല. അതിപ്പോഴും കോടതികളിൽ നടക്കുകയാണ്. AGR സംബന്ധമായ കേസിൽ വോഡാഫോൺ തോറ്റു. താൽക്കാലികമാണ്, വീണ്ടും ഒരു കേസ് നടത്താൻ കാര്യങ്ങളുണ്ട്. എങ്കിലും AGR കേസിൽ അവർക്ക് പ്രതിരോധത്തിലായി. ജിയോയുടെ ലോഞ്ചിങ്ങും കുതിപ്പും എല്ലാം കൂടി അത് വേറെ തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അതുപോലെ വോഡാഫോൺ നമുക്കറിയാം കസ്റ്റമേഴ്സിന് കൊഴിഞ്ഞു പോക്ക്, അത് അവരുടെ ഓഫറുകൾ കൊടുക്കുന്നതിനുള്ള ജിയോ കൊടുക്കുന്ന ഓഫറുകളിൽ ആളുകൾ അനുഷ്ഠിച്ച ആളുകൾ അങ്ങോട്ട് മാറുന്ന 2015 April 72,920 crore വിപണി മൂല്യം ഉണ്ടായിരുന്ന 37,068, അതായത് ഏകദേശം പകുതിക്കടുത്തേക്ക് തന്നെ വിപണി മൂല്യം ഇടിഞ്ഞിട്ടുണ്ട്. 2015 വില എന്ന് പറയുന്നത് 120 rupees. ഇപ്പൊ അത് ഏതാണ്ട് 15-16 range പതിനഞ്ച് പതിനാറ് range ഇപ്പോൾ അത് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ തന്നെ അതിന്റെ വിപണി മൂല്യം എന്ന് പറയുന്നത് പകുതിയുടെ അടുത്ത് തന്നെ അത് ഇല്ലാണ്ടായി പോയി. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 rupees. അതുപോലെ തന്നെ 52 week ഹൈ എന്ന് പറയുന്നത് 16.79. അതുപോലെ 52 week ലോ എന്ന് പറയുന്നത് 4.55 rupees. ഇത് നമുക്കറിയാം, ഈ കമ്പനി നമുക്കറിയാം ഐഡിയ എന്ന് പറയുന്ന ആദിത്യ ബിർളയുടെ ഐഡിയ എന്ന് പറയുന്ന കമ്പനി ഒരു സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരുന്ന കമ്പനി നമുക്കറിയാം. അത് ഈ പറഞ്ഞ പോലെ മാർക്കറ്റിലാണെങ്കിൽ കുറച്ച് കയറും, വീണ്ടും ഇറങ്ങിപ്പോവും, വീണ്ടും കയറും. അതായത് വലിയൊരു ഗ്രോത്തോ എന്നാൽ വലിയൊരു നഷ്ടമോ എടുത്താതെ സ്റ്റേബിളായിട്ട് പോയൊരു കമ്പനി. അതിലേക്കാണ് വോഡാഫോൺ എൻട്രി ചെയ്യുന്നത്. ആ വോഡാഫോൺ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കമ്പനി ആണെന്നതുകൊണ്ട് തന്നെ അവർക്ക് അതിനെ ഡീൽ ചെയ്ത് മുന്നോട്ട് വരാൻ കഴിയുമെന്നാണ് ഇപ്പോഴും മാർക്കറ്റിലാളുകൾ പ്രതീക്ഷിക്കുന്നത്. തീരെ ഇല്ലാതായി പോയി 4-5 rupees പോയ കമ്പനി വീണ്ടും തിരിച്ച് റീട്രേസ്മെന്റ് കാണിക്കുന്നുണ്ട്. അത് കൂടുതലും ഈ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തവരെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്ന ഫ്യൂച്ചേഴ്സും കാര്യങ്ങളും ട്രേഡ് ചെയ്തവർക്കാണ് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഐഡിയയിൽ നമ്മള് വോഡാഫോണിന്റെ അധികം ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമല്ല എങ്കിലും മാർക്കറ്റിൽ സെക്കൻഡറി മാർക്കറ്റിൽ വോഡാഫോൺ അധികം കാലം അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിലും മാർക്കറ്റിൽ വോഡാഫോൺ വന്നിട്ട് വർഷങ്ങളായിട്ടുണ്ട്. അപ്പൊ അവരുടെ ഏറ്റെടുക്കലും ഐഡിയ ഏറ്റെടുക്കലൂടെയാണ് അവർ സെക്കൻഡറി മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്നതെങ്കിലും അവർ ഓൾറെഡി ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ കമ്പനിയാണ്. അവർക്ക് ഐഡിയ നെറ്റ്വർക്ക് വന്നതോടുകൂടി കൂടുതൽ കാര്യങ്ങളും പ്രശ്നങ്ങളും പരിധികളും കടങ്ങളും കരുതികളും കൂടിയിട്ടുണ്ടെങ്കിലും അത് ഭാവിയിൽ അത് ഒരുപക്ഷെ പ്ലസ്സായി വരാം. ആ പ്ലസ്സായി വരുന്ന കാര്യത്തിന് വേണ്ടിയാണ്, അത് തന്നെയായിരിക്കണം ഈ പറഞ്ഞ പോലെ മാനേജ്മെന്റിന്റെ നോട്ട് അവിടെയൊക്കെ ആയിരിക്കണം. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഫണ്ടമെന്റൽസും ടെക്നിക്കൽസും അതുപോലുള്ള ഡീറ്റെയിൽസും നോക്കിയതിന് ശേഷം മാത്രം അത് ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടെലികോം സെക്ടറിനെ കുറിച്ച് കൃത്യമായി പഠിക്കുക. ടെലികോം സെക്ടറിൽ ആകെപ്പാടെ നമുക്കറിയാം 6-7 companies ഉള്ളൂ. ഇപ്പൊ നിലവിൽ 3-4 companies. ആ കമ്പനികൾ അത് എത്രത്തോളം കോമ്പറ്റീഷൻ നിലനിൽക്കാൻ പറ്റും, ഈ സെക്ടർ എത്രമാത്രം പ്രോഫിറ്റബിൾ ആണ്, ഇത്തരമുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ കൊളാപ്സിംഗ് സ്റ്റോറിയില് ഒരു മെയിൻ സ്റ്റോറിയായി മാറിയിരിക്കുന്ന വോഡാഫോൺ ഐഡിയ വീണ്ടും ഭാവിയിൽ ഒരു മൾട്ടിബാഗ് സ്റ്റോറിയിലേക്ക് കടന്നു വരാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. ഇൻവെസ്റ്റേഴ്സിന്റെ ഒരുപാട് പണം അതിൽ ഒഴുകിപ്പോയിട്ടുണ്ട്. അപ്പൊ ഇത്തരം കമ്പനികൾ ധാരാളമായി മാർക്കറ്റിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു കാലത്ത് മാർക്കറ്റ് ലീഡ് ചെയ്യുന്ന കമ്പനികൾ പിന്നീട് മാർക്കറ്റ് ഇല്ലാതായി പോവുകയും പിന്നെ തിരിച്ചറിവ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്, അത് ഇല്ലാതായി പോയിട്ടുണ്ട്, തീരെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പൊ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതിനനുസരിച്ച് നമ്മള് ഇപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനും നമ്മുടെ കാര്യങ്ങളെയും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നല്ലതും ചീത്തയുമായ എല്ലാ വശങ്ങളും മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ ഇനി എന്ത് ഡിസിഷൻ എടുക്കണം, അല്ലെങ്കിൽ മാർക്കറ്റിൽ എത്രത്തോളം തുറന്നു പോകണം, അതുള്ള കാര്യങ്ങൾ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ പാർട്ടാണെങ്കിൽ ട്രേഡിംഗിന്റെ പാർട്ടാണെങ്കിൽ നമുക്ക് ഇത്രയും ഇതെല്ലാം നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ട്രേഡ് ചെയ്ത് 120 രൂപ മേടിച്ച് 2-4 രൂപ എത്തിയിട്ട് വേണ്ട നമുക്ക് എക്സ്പീരിയൻസ് കാണാൻ. ഈ മാർക്കറ്റിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള പ്രീവിയസ് ചാർട്സ് ഉണ്ട്,
വന്നവരുടെ അനുഭവങ്ങളുണ്ട്, ഇത് മറ്റു എക്സ്പീരിയൻസ് ഉണ്ട്, ഇതെല്ലാം എക്സ്പീരിയൻസ് ആണ്. അല്ലാതെ നമ്മളൊരിക്കൽ ട്രേഡ് ചെയ്തു, നമ്മൾ ട്രേഡ് ചെയ്ത് നമ്മൾ 10 രൂപയ്ക്ക് മേടിച്ച് 500 രൂപ കാര്യങ്ങളെ എക്സ്പീരിയൻസ് ആവുള്ളൂ, അല്ല നമ്മൾ 500 രൂപയ്ക്ക് മേടിച്ചത് 10 രൂപ ഇല്ലാതായിപ്പോലെ എക്സ്പീരിയൻസ് ആവുള്ളൂ, അത്തരം കാര്യങ്ങളൊന്നുമില്ല. മാർക്കറ്റിൽ എല്ലാ കാര്യങ്ങളും സ്റ്റഡി ചെയ്യുമ്പോൾ ആദ്യം പോലെ ഇതിന്റെ മാർക്കറ്റിന് നല്ലത് ചീത്തയുമായ എല്ലാ വശങ്ങളും സ്റ്റഡി ചെയ്യുക. അപ്പൊ അത്തരത്തിൽ ഇനി അടുത്ത ഒരു വീഡിയോയിൽ ഒരു കൊളാപ്സിംഗ് സ്റ്റോറിയിൽ അടുത്തൊരു ഷെയറിന് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.